എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ചിക്കൻ വെച്ചിട്ട് മാങ്ങയുടെ ഒരു മിക്സ് വെച്ചിട്ടാണ് കേട്ടോ, പച്ച മാങ്ങയുടെ അത് ചിക്കനിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അറിയില്ല യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്നുള്ളത്, യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. പച്ച മാങ്ങ അതിൻ്റെ ഗ്രേവി ആക്കിയിട്ടുള്ള, അതായത് മസാല ആക്കിയിട്ട്, ഗ്രേവി അല്ലട്ടോ സോറി, പച്ച മാങ്ങ മസാലയായിട്ട് ചിക്കൻ്റെ മുകളിൽ തേച്ചിട്ടുള്ള ഒരു അടിപൊളി, അതായത് ബാർബിക്യൂ മോഡൽ നമ്മളില്ലേ കണലിൽ ചുട്ടെടുക്കണത്, അതേപോലുള്ള വലിയ പീസ് ആട്ടോ നമ്മൾ ചെയ്യണത്, അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയെന്നുള്ളത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നല്ലപോലെ തോലൊക്കെ ചെത്തിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതും കൂടെ ചെത്തിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ബാക്കി കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് രണ്ട് ലെഗ് പീസുകളാണ്, അതായത് മുഴുവനായിട്ടുള്ള ഇതാ ചിക്കൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യണം, നല്ലപോലെ ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മൾ വരയണില്ല, ഹോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കഴിയുന്ന അത്രയും ഹോൾസ് നമ്മൾ ഈ ചിക്കനിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പോഴേ നമ്മളെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ, അപ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എന്തായാലും ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ, അതായത് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നമ്മളിതാ നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇത് മാരിനേറ്റ് ചെയ്യാൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ മാങ്ങയാണ്, നമ്മുടെ മാങ്ങയുടെ പഴുപ്പ്. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോണത് കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലിടാം. നമുക്കിതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരെ ഇത് ചിക്കൻ്റെ പീസുകളിലേക്കൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കനലിൽ ചുട്ടെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ കമ്പിയിൽ കോർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നമുക്കിത് എടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മാംഗോ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിതാ ഇതൊക്കെ നല്ല ഇങ്ങനെ കണലിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമ്മുടെ എൻ്റെ പാപ്പൻ തന്നെയാണ് സുരപ്പാപ്പൻ. പാപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട്. നോക്കി നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മാംഗോ വെച്ചിട്ടുള്ള നമ്മൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. പാപ്പ തുടങ്ങല്ലേ, നമുക്ക് കഴിക്കാം. കട്ട് ചെയ്യുക. എന്തിൻ്റെ പേര് തന്നെ? മാംഗോ ചിക്കൻ. മാംഗോ ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതിങ്ങനെ ഈ ടേസ്റ്റില് ആദ്യമായിട്ട് കേക്കില്. അപ്പോൾ ഇതുപോലുള്ള ഒരു കിടിലൻ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.